ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈയിടെ കഴിഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ എക്സാമിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു, മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ, അതേപോലെ തന്നെ എന്തായിരുന്നു നമ്മുടെ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കഴിഞ്ഞവർക്കൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസും ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പിന്നെ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ആ ഒരു പരീക്ഷയുടെ മൊത്തത്തിലുള്ള ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, അത്ര സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും താരതമ്യേന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള, ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ ഒരുവിധം ഉത്തരം ലഭ്യമാക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ എന്താണ്, അതിന്റെ ആൻസർ എന്താണെന്ന് നോക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്താണ് അവർ ആ ക്വസ്റ്റ്യനിലൂടെ ഉൾപ്പെടുത്തി എന്താ പറയുന്നത് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കിടക്കാം, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി എന്താണ്, ഡാഷ് ഇസ് യൂസ്ഡ് ടു ചെക്ക് ദ റാപ്പേജ് ഓഫ് ആൻ എഞ്ചിൻ സിലിണ്ടർ. ഞാൻ ഇന്ന് എടുക്കുന്നത് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, ഡാഷ് ഇസ് യൂസ്ഡ് ടു ചെക്ക് ദ റാപ്പേജ് ഓഫ് എഞ്ചിൻ സിലിണ്ടർ ഹെഡ്. സിലിണ്ടർ ഹെഡിന്റെ ഈ താഴ്ഭാഗത്ത്, ഇതാണ് ഒരു എഞ്ചിന്റെ സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്ന ഭാഗം, ഇതിന്റെ താഴ്ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ക്രാക്കിംഗ് പോലെയുള്ള, അതായത് ക്രാക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഉള്ളിലോട്ടൊന്നും ഉണ്ടാവില്ല, ഡെപ്തില് ഡാമേജ് ഒന്നും ഉണ്ടല്ല, സർഫസിൽ മാത്രം, ഉപരിതലത്തിൽ മാത്രം ചെറിയ രീതിയിൽ ക്രാക്കിംഗ് പോലെയുള്ള പാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ റാപ്പേജ് എന്ന് പറയുന്നത്. അതായത് പൊട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ ഒരു വിള്ളൽ പോലെയുള്ള പാട് സർഫസിൽ വന്നിട്ടുണ്ടാവും. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സ്ട്രെയിറ്റ് എഡ്ജ് ആണ്. സ്ട്രെയിറ്റ് എഡ്ജും ഫീലർ ഗേജും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, റാപ്പേജ് നമ്മൾ ചെക്ക് ചെയ്യാറുള്ളത്. റാപ്പേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തിനു സാധ്യതയുണ്ട്, കംപ്രഷൻ ലീക്ക് ഒക്കെ ഉണ്ടാവാൻ സാധ്യത. ഉത്തരം ഓപ്ഷൻ എ, സ്ട്രെയിറ്റ് എഡ്ജ് ആൻഡ് റൂളർ ആണ് ഉത്തരം വരുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ആൻ ഓഡോമീറ്റർ ഇസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ദ ഡാഷ് ഇൻ ഓട്ടോമൊബൈൽ. ഒരു വാഹനത്തിന്റെ കേസിൽ ഓഡോമീറ്റർ എന്ന് പറയുന്ന വസ്തു എന്തിനു വേണ്ടിയാ ഉപയോഗിച്ചിരിക്കുന്നത്? ഓഡോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിവൈസ് യൂസ് ടു മെഷർ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വെഹിക്കിൾ എന്ന് പറയുക. അതാ വാഹനം സഞ്ചരിച്ച ഓടിയ ദൂരം, വാഹനം സഞ്ചരിച്ച ദൂരം അളക്കുന്ന മീറ്റർ ആണെന്ത് ഓഡോമീറ്റർ എന്ന് പറയുന്നത്. ടാക്കോമീറ്റർ ആർ പി എമ്മിനാണ് എന്നുണ്ടെങ്കിൽ ഓഡോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വെഹിക്കിൾ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. സ്പീഡോമീറ്റർ നമ്മുടെ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വേഗത അളക്കുവാനും ഉപയോഗിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഓഡോമീറ്റർ ആണ് എന്തിനു ഉപയോഗിക്കുന്നത്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വെഹിക്കിൾ ഉപയോഗിക്കുന്നത്. ആർ പി എം നോക്കാനാണെങ്കിൽ, ആർ പി എം നോക്കാനാണെങ്കിൽ എഞ്ചിന്റെ സ്പീഡ് നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ടാക്കോമീറ്റർ ആണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ നോക്കി അടുത്തത് നോക്കിയ, വിച്ച് ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിങ്യൂഷർ, ഫയർ എക്സ്റ്റിങ്യൂഷറാ വെച്ചത്. ഫയർ നമുക്കറിയാം, ക്ലാസ് എ ഫയർ ഉണ്ട്, ക്ലാസ് ബി ഉണ്ട്, ക്ലാസ് സി ഉണ്ട്, ക്ലാസ് ഡി ഉണ്ട് അല്ലെ. ഇപ്പൊ പേപ്പർ, റബ്ബർ, വുഡ് തുടങ്ങിയ ചെറിയ വസ്തുക്കളൊക്കെ കത്തി പെട്ടെന്ന് എക്സ്റ്റിങ്യൂഷ് ചെയ്യാൻ, പെട്ടെന്ന് അണയ്ക്കാൻ പറ്റുന്ന ഫയറുകളൊക്കെ നമ്മൾ ക്ലാസ് എ ഫയറിലാണ് പെടുത്തുക. ക്ലാസ് ബി എന്ന് പറഞ്ഞാൽ ലിക്വിഡ്, ഇതേപോലെയുള്ള എന്താ പറയാ, ലിക്വിഡ് ഫ്യൂൽസ്, പെട്രോള്, ഡീസൽ, കെറോസിൻ, സ്പിരിറ്റ് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കത്തി ഉണ്ടാവുന്നത് ക്ലാസ് ബിയിലും, ഗ്യാഷസ് ഫ്യൂൽസ് കത്തി ഉണ്ടാവുന്നതിന് ക്ലാസ് സിയിലും, ഇലക്ട്രിക്കൽ വസ്തുക്കളിൽ ഉണ്ടാകുന്ന ഫയർ അല്ലെങ്കിൽ മെറ്റൽ വസ്തുക്കളൊക്കെ കത്തുകയാണെങ്കിൽ അത് ക്ലാസ് ഡി എന്ന് പറയുന്ന വകുപ്പിലുമാണ് നമ്മൾ പെടുത്താറുള്ളത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഏതരത്തിലുള്ള ഫയർ ആണെന്നല്ല, ഫയർ എക്സ്റ്റിങ്യൂഷേഴ്സ് ആണ്. അപ്പോൾ ക്ലാസ് എ ഫയർ എക്സ്റ്റിങ്യൂഷർ, ക്ലാസ് എ ഫയർ എക്സ്റ്റിങ്യൂഷർ, ക്ലാസ് ബി ഫയർ, ക്ലാസ് ബി ഫയർ ആണല്ലോ ലിക്വിഡ് ഫയർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ലിക്വിഡ് പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ, തിന്നർ പോലെയുള്ള വസ്തുക്കൾ കത്തി ഉണ്ടാകുന്ന ഫയർ ക്ലാസ് ബി ഫയറിലാണ് പെടുത്തത്. അപ്പൊ ക്ലാസ് ബി ഫയർ അണയ്ക്കാൻ വേണ്ടി ക്ലാസ് ബി ടൈപ്പ് ഫയർ എക്സ്റ്റിങ്യൂഷർ തന്നെയാണ് ഉപയോഗിക്കുക. അപ്പൊ ഉത്തരം ക്ലാസ് ബി, ഓപ്ഷൻ ബി, ക്ലാസ് ബി ഫയർ എക്സ്റ്റിങ്യൂഷേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ലിക്വിഡ് ഫയേഴ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ എക്സ്റ്റിങ്യൂഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്ത് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ആർമേച്ചർ, നമ്മുടെ സ്റ്റാർട്ടിംഗ് മോട്ടറിലൊക്കെ എന്തുണ്ട്, ആർമേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആർമേച്ചറിലെ ഷോർട്ട് സർക്യൂട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾ പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാലും സ്ഥിരം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ആർമേച്ചറുകളുടെ അതേപോലെ വൈൻഡിങ്ങുകളുടെ ഒക്കെ ഷോർട്ട് സർക്യൂട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ഗ്രൗളർ, മൾട്ടിമീറ്റർ. എന്താണ് ഗ്രൗളർ എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന ഒരു എന്താ പറയുന്ന ഇൻസ്ട്രുമെന്റ്, ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടാണ് ആർമേച്ചറുകളുടെ ഒക്കെ ഷോർട്ട് സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത്. ഉത്തരം ഗ്രൗളർ ആണ് ആൻസർ വരുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഡിവൈസ് ക്യാൻ ബി യൂസ്ഡ് ടു സ്പോട്ട് ഷോർട്ട് സർക്യൂട്ട്, ആർമേച്ചറുകളുടെ ഒക്കെ ഷോർട്ട് സർക്യൂട്ട് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഗ്രൗളർ എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്കറിയാം ഷീറ്റ് മെറ്റൽസ് ഉണ്ട് അല്ലേ. ഷീറ്റ് മെറ്റൽസ് ഉണ്ട്, ഷീറ്റ് മെറ്റൽ നമ്മൾ ഇതേപോലുള്ള ഷീറ്റ് മെറ്റലുകളൊക്കെ നമ്മൾ പലതരത്തിലുള്ള ഷീറ്റ് മെറ്റൽ വർക്കുകൾ നിങ്ങൾ നമ്മളെ പോളി ആണെങ്കിലും ബിടെക് ആണെങ്കിലും പഠിക്കുന്ന സമയത്ത്, ഡിപ്ലോമയ്ക്കും ബിടെക്കിനും ഒക്കെ പഠിക്കുമ്പോൾ ഷീറ്റ് മെറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ പോയിട്ട് ഷീറ്റുകൾ വളച്ചിട്ട് ചെറിയ ട്രേ ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നു. അപ്പൊ അത്തരത്തിൽ ഷീറ്റുകളുടെയൊക്കെ തിക്നെസ് മെഷർ ചെയ്യാൻ വേണ്ടി, ഷീറ്റുകളുടെയൊക്കെ തിക്നെസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ ഏതാണെന്ന് ചോദിച്ചാൽ ഷീറ്റുകളുടെയൊക്കെ തിക്നെസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ ഈ ഷീറ്റ്, ഇതേപോലെയുള്ള ഈ ഒരു ഗ്യാപ്പിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് തിക്നെസ് മെഷർ
ചെറിയ അതേപോലെ വയറുകളുടെ ഒക്കെ ഡയമീറ്റർ മെഷർ ചെയ്യാനും ഇതേ ടൂൾ ഉപയോഗിക്കാം. ചെറിയ വയറുകളുടെ ഒക്കെ ഡയമീറ്റർ മെഷർ ചെയ്യാനും ഇതേ ടൂൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, മെഷറിംഗ് ഡിവൈസ് യൂസ് ടു ഫൈൻഡ് ദ തിക്നെസ് ഓഫ് ഷീറ്റ് മെറ്റൽ, ഷീറ്റ് മെറ്റലിന്റെ ഒക്കെ തിക്നെസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എസ് ഡബ്ല്യു ജി ആണ്. എസ് ഡബ്ല്യു ജി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വയർ ഗേജ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഷീറ്റുകളുടെ ഒക്കെ തിക്നെസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വയർ ഗേജ്, ഓപ്ഷൻ ബി വയർ ഗേജ് ആണ് ആൻസർ വരുന്നത്. അടുത്ത് നോക്കിയാൽ നമ്മുടെ ഫാസ്റ്റനേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഫാസ്റ്റനേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്താണ്, അതായത് നട്ടും ബോൾട്ടും അതേപോലെ ത്രെഡുകളൊക്കെ നമ്മൾ ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. എ ബോൾട്ട് ഓഫ് M24x2 മീൻസ്, അതായത് ബോൾട്ടുകൾ നമ്മൾ ഇങ്ങനെ പറയാം, M24x2 എന്നുള്ള രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ ബോൾട്ടുകളെ സ്പെസിഫൈ ചെയ്യാറുള്ളത്. അതിൽ 24 എന്ന് പറയുന്നത് മേജർ ഡയമീറ്ററും 2 എന്ന് പറയുന്നത് എന്തുമാണ്, പിച്ചുമാണ്. 24 എന്ന് പറയുന്നത് മേജർ ഡയമീറ്ററും 2 എന്ന് പറയുന്നത് എന്താണ്, പിച്ചുമാണ്. മേജർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ത്രെഡിലെ ഏറ്റവും വലിയ ഡയമീറ്ററാണ് നമ്മൾ എന്ത് പറയുന്നത്, മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. മേജർ ഡയമീറ്ററും പിച്ചും. ദ നോ മേജർ ഡയമീറ്റർ പറയുന്ന മറ്റൊരു പേരാണ് നോമിനൽ ഡയമീറ്റർ. ദ നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഇസ് 24 mm ആൻഡ് പിച്ച് ഇസ് 2 mm. ഇതാണ് ഇതിന്റെ ആൻസർ. ഒന്ന് M24x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾട്ടിന്റെ നോമിനൽ ഡയമീറ്റർ, അതായത് മേജർ ഡയമീറ്റർ 24 അതേപോലെ പിച്ച് 2 എന്നാണ് അതിന്റെ അർത്ഥം. പിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പിന് ഏതാണ്ട് ഈ രണ്ട് ത്രെഡുകൾ തമ്മിലുള്ള ഈ അകലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിച്ച് എന്ന് പറയുന്നത്. പിച്ചും മേജർ ഡയമീറ്റർ, മേജർ ഡയമീറ്ററിനെ നോമിനൽ ഡയമീറ്റർ എന്നും പറയാനുള്ളത്. നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട് 24 പിച്ച് 2 എന്നാണ് ഈ ഒരു ബോൾട്ടിന്റെ അർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കലിന്റെ ക്ലാസ്സിലാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് ഡയമെൻഷൻ ഇസ് കാൾഡ്. നമ്മളൊരു വസ്തു ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു വസ്തു ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു സൈസ് ഉണ്ടാവും, എന്നാൽ അതേ സൈസ് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഡിസൈൻ ചെയ്യുന്ന ഒരു സൈസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ബേസിക് സൈസ് എന്ന് പറയുക. ബേസിക് സൈസ് 20, പക്ഷെ നമ്മൾ പ്രൊഡക്ഷൻ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഒരു 19.99 ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. 19.99 ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ 19.99 ആയാലും കുഴപ്പമില്ല, ഇനിയിപ്പോ 20.02 ആയാലും കുഴപ്പമില്ല എന്ന് കരുതുക. 20.02 ആയാലും കുഴപ്പമില്ല എന്ന് കരുതുക. അപ്പൊ 20.02 ആണ് അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് എത്ര താഴാം? 19.99 ആണ് എന്ത് ലോവർ ലിമിറ്റ്. ഈ അപ്പർ ലിമിറ്റിന്റെയും ലോവർ ലിമിറ്റിന്റെയും ഇടയിലുള്ള വ്യത്യാസം 20.02 - 19.99 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടല്ലോ, 19.99 എന്ന് പറയുന്ന വാല്യൂ ആണെന്ത് ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പർ ലിമിറ്റിന്റെയും ലോവർ ലിമിറ്റിന്റെയും ഇടയിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോളറൻസ്. ഓപ്ഷൻ സി ടോളറൻസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ, എന്താ വിച്ച് പേഴ്സണൽ പ്രൊട്ടക്റ്റ് എക്യുപ്മെന്റ് ഐറ്റം ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊട്ടക്ട് ഐ. ഐ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാപ്പ് തൊപ്പി നമ്മുടെ ഹെഡ് പ്രൊട്ടക്ഷൻ ആണ്. ഗ്ലോവ് എന്താണ് കയ്യിൽ വെക്കാൻ. മാസ്ക് റെസ്പിറേറ്ററി എന്ന് പറയുന്നത് ശ്വാസോച്ഛാസവുമായി ബന്ധപ്പെട്ട റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റ് എക്യുപ്മെന്റ് ആണെന്ന് മാസ്ക്. എല്ലാവർക്കും അറിയാം ഗൂഗിൾസ് ആണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഗൂഗിൾസ് ആണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, നമ്മൾ ഐ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എന്താണ് ECOs എന്ന് പറയുന്നത്, എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയും. നമ്മുടെ ഈ ITI ലെവലും എക്സാമുകളിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. മൂന്നരത്തിലുള്ള എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്, മേജർ എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റി, അതേപോലെ മൈനർ എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റി, മീഡിയം എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റി. ഇത്തരത്തിൽ മൂന്നരത്തിലുള്ള എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് നമ്മുടെ ITI ലെവൽ ബുക്കുകളിൽ പറയുന്നത്. ഒന്നുമില്ല, ഊർജ്ജ സംരക്ഷണം എന്നുള്ളൊരു അർത്ഥമേ ഉള്ളൂ. ഊർജ്ജ സംരക്ഷണം അല്ലെങ്കിൽ എനർജി സേവ് ചെയ്യുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി, അതായത് നമ്മൾ ITI ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി പുറത്തോട്ട് ഇറങ്ങി ഒരു എന്താ പറയുക വളരെ വലിയൊരു ഫാക്ടറിയിലോ സ്ഥലത്തൊക്കെ പണിയെടുക്കുന്ന സമയത്ത് ആൾക്ക് എന്ത് ചെയ്യണം, അവിടെ എനർജി അല്ലെങ്കിൽ ഊർജ്ജ സംരക്ഷണത്തെ കുറിച്ച് ഒരു ധാരണ വേണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ സിലബസിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമുകളിൽ ECO എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. വിച്ച് ടൈപ്പ് എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റി ഇൻവോൾവ് സ്റ്റോപ്പിംഗ് ഓഫ് വാട്ടർ ലീക്കേജ് അറ്റ് പോയിന്റ്സ്, അതായത് നമുക്ക് ഈ പൈപ്പ് ലൈൻസിലൊക്കെ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, വാട്ടർ ചെറിയ രീതിയിലെ വാട്ടർ ലീക്കേജുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജലം അമൂല്യമാണ് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് അല്ലേ. അപ്പൊ അത് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ കടമയാണ്. അപ്പൊ തീർച്ചയായിട്ടും ചെറിയ രീതിയിലുള്ള വാട്ടർ ലീക്കേജ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മൈനർ എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയാറുള്ളത്. മൈനർ എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റിയിൽ പെടുന്നതാണ് എന്താ സ്റ്റോപ്പിംഗ് വാട്ടർ ലീക്കേജ്. ബാക്കിയുള്ള എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതല്ലാണ് കാര്യം. ഇനി വരാൻ പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ആണെങ്കിലും പ്ലംബർ എക്സാമിനാണെങ്കിലും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മൈനർ ECO, മൈനർ എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റി, മീഡിയം എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റി, മേജർ എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ എനർജി കൺസർവേഷൻ അവസരങ്ങളെ മൂന്നായി നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്.
ഏറ്റവും എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റിയാണ് മൈനർ എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമ്മൾ എന്താ പറയുന്നത്, ലീക്കേജുകൾ ഒഴിവാക്കുക, അതേപോലെ കെയർലെസ് വേസ്റ്റ്, വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായി നടത്തുക, മെയിൻ്റനൻസും കാര്യങ്ങളും കൃത്യമായി നടത്തുക, ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്, മൈനർ എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റിയിൽ പെടും. ഇപ്പൊ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിലാണ് പെടുന്നത്, മൈനർ എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റിയിലാണ് പെടുന്നത്. ഇതായിരുന്നു ചോദിച്ചിരുന്നത്, സ്റ്റോപ്പിംഗ് ലീക്കേജ് ജസ്റ്റ് പോയിന്റ്സ് എന്തിനാ പെടുന്നത്, മൈനർ എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റിയിലാണ് പെടുന്നത്. മീഡിയം എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റിയിൽ പെടുന്നത് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്, ഗൃഹോപകരണങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക. അത് കുറെ പഴകിയ ഗൃഹോപകരണങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റുക, കുറെ പഴകിയ ഗൃഹോപകരണങ്ങൾ, അതായത് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് റീപ്ലേസ് ചെയ്യുന്നത് പെടുന്നത് മീഡിയം എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റിയിൽ. അതാണ് ചോദിക്കുക, അതായത് വിച്ച് കംസ് അണ്ടർ മീഡിയം എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റി. മീഡിയം എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റിയിൽ പെടുന്നത് റീപ്ലേസിംഗ് എന്താ പറയുക, എക്സിസ്റ്റിംഗ് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്, ഗൃഹോപകരണങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുന്നതിന് മീഡിയം ഇസിഒസിലാണ് പെടാറുള്ളത്. ഓക്കെ, അപ്പൊ മൈനർ ഇസിഒ എന്താ പറയുന്നത്, അതേപോലെ മീഡിയം ഇസിഒ നമ്മൾ പഠിച്ചിരിക്കും. ഇനി നോക്കി അടുത്ത മേജർ എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് പഴയ ബിൽഡിങ്ങൾ റിനോവേറ്റ് ചെയ്യുക, വളരെ വലിയ പഴയ മെഷീൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ, വളരെ വലിയ വർക്ക്ഷോപ്പിലും അതേപോലെ പ്ലാന്റുകളിലൊക്കെ വളരെ വലിയ മെഷീൻസ് ഒക്കെ ഉണ്ടാവും, അത് റീപ്ലേസ് ചെയ്ത് ഒക്കെ പെടുന്ന എന്താണ്, മേജർ ഇസിഒസിലാണ് പെടുന്നത. മേജർ ഇസിഒസിലാണ് പെടുന്നത്. അപ്പൊ മൈനർ എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചും മേജർ എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചും മീഡിയം എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചും ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. ഞാൻ വീണ്ടും പറഞ്ഞു, നമ്മുടെ ഐടിഐയിലെ കുട്ടികൾക്കൊക്കെ നമ്മൾ എനർജി കൺസർവേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെ വരുന്ന ഒരു കാര്യമാണ് മേജർ, മൈനർ, അതേപോലെ മീഡിയം എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, എന്താണ് ദ പ്രോസസ് ഓഫ് എൻലാർജിങ് ആൻഡ് ഫിനിഷിംഗ് പ്രീവിയസ്ലി ഡ്രിൽഡ് ഹോൾ. ഓൾറെഡി ഡ്രിൽ ചെയ്ത ഒരു ഹോൾ ഉണ്ട്, ഈ ഹോളിന്റെ ഉൾഭാഗം എന്ത് ചെയ്യുന്നു, ചെറുതായിട്ടൊന്ന് വലുപ്പം കൂട്ടിയിട്ട് അതിന് ഉൾഭാഗം കൃത്യമായി ഫിനിഷ് ചെയ്യുക, എൻലാർജിങ് ചെയ്യുന്നത് മാത്രമാണ്. ഓൾറെഡി ഡ്രിൽ ചെയ്ത ഒരു ഹോളിന്റെ ഉൾഭാഗം എൻലാർജ് ചെയ്യുന്നത് മാത്രമാണെങ്കിൽ, ഓൾറെഡി ഡ്രിൽ ചെയ്ത ഒരു ഹോളിന്റെ ഉൾഭാഗം എൻലാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഉപയോഗിക്കാറുള്ളത്, ബോറിംഗ് എന്ന് പറയുന്ന ഒരു ടേമാണ് ഉപയോഗിക്കാറുള്ളത്. എൻലാർജിങ്ങും ഫിനിഷിങ്ങും ക്വസ്റ്റ്യനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉത്തരം എന്താണ്, ഈ ചിത്രത്തിൽ കാണുന്ന റീമിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ആണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഈ ടൂളിന്റെ പേരാണ് റീമർ എന്ന് പറയുന്നത്. ഡ്രില്ലിംഗ് മെഷീനിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, ഈ റീമർ എന്ന് പറയുന്ന ടൂൾ ഘടിപ്പിച്ചിട്ട് താഴത്തോട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇറക്കുന്നു. അപ്പൊ ഉൾഭാഗം എന്ത് ചെയ്യുന്നു, ഒന്ന് സ്മൂത്ത് ആയിട്ട് ക്ലീൻ ആയിട്ട് അതേപോലെ ഫിനിഷിംഗ് ആയിട്ട് ലഭ്യമാകുന്നു. റീമിംഗ് എന്നാണ് ഈ ഓപ്പറേഷൻ പറയാം. ഫിനിഷിംഗ് ആൻഡ് എൻലാർജിങ്, ഫിനിഷിംഗ് ഓർ എൻലാർജിങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് റീമിങ്ങും, എൻലാർജിങ് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് ബോറിംഗുമാണ് ഉത്തരം വരുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, ഒരു പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗുമായി ബന്ധപ്പെട്ട രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. ഒരു പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗുമായി ബന്ധപ്പെട്ട രണ്ട് സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് എ എന്താണ്, ദ ഇഗ്നിഷൻ സ്പാർക്ക് ഒക്കേഴ്സ് അറ്റ് ദ പിസ്റ്റൺ നിയർ ദ ടി ഡി സി അറ്റ് ദ എൻഡ് ഓഫ് കംപ്രഷൻ സ്ട്രോക്ക്. കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനത്തിൽ പിസ്റ്റൺ ടി ഡി സിയിലോട്ട് എത്തുന്ന സമയത്തോട്ടാണ് എന്ത് കൊടുക്കേണ്ടത്, സ്പാർക്ക് കൊടുക്കേണ്ടത്. സ്പാർക്ക് കൊടുക്കുന്ന സമയത്ത് രണ്ട് വാലുകളും എന്തായിരിക്കും, അടഞ്ഞു കിടക്കായിരിക്കും. നമുക്കൊരു എഞ്ചിന്റെ വർക്കിംഗ് വളരെ കൃത്യമായിട്ട് അറിയാം എന്തൊക്കെയാ, നമ്മളൊരു ഫോർ സ്ട്രോക്ക് എഞ്ചിന് സക്ഷൻ കഴിഞ്ഞ്, കംപ്രഷൻ കഴിഞ്ഞ്, പവർ, അത് കഴിഞ്ഞിട്ട് എക്സോസ്റ്റ്, ആ ഒരു പ്രവൃത്തിയില്ല. ഈ നാല് പ്രവർത്തനങ്ങളും കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, എവിടെ എത്തുമ്പോഴാണ്, കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനത്തിലാണ് സ്പാർക്ക് കൊടുക്കുന്നത്. സ്പാർക്ക് കൊടുക്കുന്നതിന്റെ അവസാന ഘട്ടത്തിൽ രണ്ട് വാലുകളും അടഞ്ഞു കിടക്കായിരിക്കും. ഓപ്ഷൻ സി, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ മറ്റൊരു ക്വസ്റ്റ്യൻ, ടു സ്ട്രോക്ക് എഞ്ചിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലെ. ടു സ്ട്രോക്ക് എഞ്ചിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിന്റെ പേര്, ടു സ്ട്രോക്ക് എഞ്ചിൻ ഇസ് നോർമലി എക്യുപ്പൈഡ് വിത്ത് ഏത് വാൽവ, ട്രെയിൻ വാൽവ്, പോപ്പറ്റ് വാൽവ്, റീഡ് വാൽവ്, ഓൾ ഓഫ് ദിസ്. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ടു സ്ട്രോക്ക് എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന വാൽവ് ഏതാണെന്ന് ചോദിച്ചാൽ, ഈ ചിത്രത്തിൽ കാണുന്നതാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ. ടു സ്ട്രോക്ക് എഞ്ചിനിൽ വാൽവ് പോലെയുള്ള ഒരു സംവിധാനം ഉപയോഗിക്കുന്നത്, എന്നാൽ വാൽവ് ഓപ്പറേറ്റ് മെക്കാനിസം ഒന്നും വേണ്ട, അതൊരു വൺ വേ വാൽവ്, ഒരു സൈഡിലോട്ട് മാത്രമേ എയർ കയറുള്ളൂ, പുറത്തോട്ട് എന്ത് ചെയ്യില്ല, എയർ പോവില്ല. അപ്പൊ അത്തരത്തിലുള്ള ടു സ്ട്രോക്ക് എഞ്ചിനുള്ള ഒരു വാൽവ് ഉപയോഗിക്കുന്നത്, ഈ വാൽവിന് പറയുന്ന പേരാണ് റീഡ് വാൽവ്. ടു സ്ട്രോക്ക് എഞ്ചിനുകളിലും എയർ കംപ്രസറുകളും ഉപയോഗിക്കുന്ന വാൽവാണ് റീഡ് വാൽവ്. നമ്മുടെ സാധാരണ എഞ്ചിനുകളിലൊക്കെ ഉപയോഗിക്കുന്ന വാൽവ് പോപ്പറ്റ് വാൽവാണ് അല്ലേ. സാധാരണ എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന പോപ്പറ്റ് വാൽവ്, അതാ മഷ്റൂം വാൽവ് എന്നും പറയാറുണ്ട് കേട്ടോ, അതിന് മഷ്റൂം വാൽവ് എന്നും പറയാറുണ്ട്. ഓക്കെ, അതിനാണ് കണക്ടിംഗ് റോഡ് എന്തിനു വേണ്ട, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കണക്ടിംഗ് റോഡ് എന്തിനു വേണ്ട, കണക്ടിംഗ് റോഡ് പിസ്റ്റനെയും അതേപോലെ ക്രാങ്ക് ഷാഫ്റ്റിനെയും, പിസ്റ്റനെയും ക്രാങ്ക് ഷാഫ്റ്റിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് പിസ്റ്റൺ, കണക്ടിംഗ് റോഡ് കണക്ട് ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് പിസ്റ്റൺ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്.
ഇവിടെ നോക്കിയാൽ ഈ ചിത്രത്തിൽ കാണുന്ന ഒരു വസ്തുവാണ് വൈബ്രേഷൻ ഡാമ്പർ. നമ്മുടെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈബ്രേഷൻ ഡാമ്പർ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഫ്രണ്ട് എൻഡിലാണ് കൊടുക്കാറുള്ളത്. ദ ഫ്രണ്ട് എൻഡ് ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്, വൈബ്രേഷൻ ഡാമ്പർ കൊടുക്കുന്ന എപ്പോഴും ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഫ്രണ്ട് എൻഡിലാണ്, അല്ലാതെ റിയർ എൻഡിലല്ല. റിയർ എന്നേ പറയുള്ളൂ, ബാക്ക് എൻഡ് എന്ന് പറയില്ല കേട്ടോ. ക്രാങ്ക് ഷാഫ്റ്റിന്റെ റിയർ എൻഡിൽ കൊടുക്കുന്ന എന്താണ്, വാഹനത്തിന്റെ കേസിലൊക്കെ നമ്മൾ ബാക്ക് സൈഡ് എന്ന് പറയാറില്ല, റിയർ എന്നേ പറയുള്ളൂ. റിയർ വ്യൂ മിറർ, അതേപോലെ റിയർ എൻഡ് എന്നൊക്കെ പറയാം. അപ്പൊ റിയർ എൻഡിൽ കൊടുക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, റിയർ എൻഡിൽ ഫ്ലൈ വീലും ഫ്രണ്ട് എൻഡിൽ ഇതേപോലെ എന്താ കൊടുക്കാറുള്ളത്, വൈബ്രേഷൻ ഡാമ്പറും അതേപോലെ പുള്ളി ടൈമിംഗ് ഗിയർ കാര്യങ്ങളൊക്കെ ഫ്രണ്ട് എൻഡിലുമാണ് കൊടുക്കാറുള്ളത്. വൈബ്രേഷൻ ഡാമ്പർ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് കടന്ന് കറങ്ങുമ്പോണ്ടാവുന്ന ടോർഷണൽ വൈബ്രേഷൻസ് കുറയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് സാധാരണ ഇതിൽ നമ്മുടെ പുള്ളിയോടൊപ്പം തന്നെ എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ പുള്ളി ഉണ്ടല്ലോ, പുള്ളിയോടൊപ്പം തന്നെ ബാക്കിലായിട്ട് അറ്റാച്ച് ചെയ്യാണ്. അതായത് ഇപ്പോഴത്തെ വാഹനങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഡാമ്പർ പുള്ളി എന്ന് പറയുന്നത്, പുള്ളിയും ഡാമ്പർ യൂണിറ്റും ഒന്നിച്ചാണ് വരുന്നത്. രണ്ടും എവിടെയാണ് ഘടിപ്പിച്ചിട്ടുള്ളത്, ഫ്രണ്ട് എൻഡ് ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് ആണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു വശം നോക്കി എന്താണ്, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ പറഞ്ഞതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്, ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൽവ് സെയിം സൈസ് ആണ്, സൈസ് ഓഫ് ഇൻലെറ്റ് വാൽവ് കൂടുതലാണ്, സൈസ് ഓഫ് എക്സോസ്റ്റ് വാൽവ് കൂടുതലാണ്, സൈസ് ഓഫ് വാൽവ് ഡിപെൻഡ്സ് ഓൺ ദ കപ്പാസിറ്റി ഓഫ് എഞ്ചിൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഏത് വാൽവ് കൂടുതൽ സൈസ് ഉണ്ടാവുക, ഇൻലെറ്റ് വാൽവ് ആയിരിക്കും എപ്പോഴും കൂടുതൽ സൈസ് ഉണ്ടാവുക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്ന കാര്യം. ഇൻലെറ്റ് വാൽവിന് സൈസ് കൂടുതലായിരിക്കും, എക്സോസ്റ്റ് വാൽവിന് കമ്പാരിറ്റീവ്ലി സൈസ് കുറവായിരിക്കും. കാര്യം കൂടുതൽ അളവിൽ എയർ കയറിയാലേ വോള്യൂമെട്രിക് എഫിഷ്യൻസി, കൂടുതൽ അളവിൽ എയർ കയറിയാലേ എഞ്ചിന്റെ വോള്യൂമെട്രിക് എഫിഷ്യൻസി വർദ്ധിക്കുള്ളതാണ്. കൂടുതൽ എയർ കയറാൻ വേണ്ടിയിട്ട് ഇത്രയും ആലോചിക്കാം, കൂടുതൽ എയർ കയറാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇൻലെറ്റ് വാൽവിന്റെ സൈസ് ആണ് കൂടുതൽ കൊടുക്കുന്നത്. ഈ സൈസ് ഓഫ് ഇൻലെറ്റ് വാൽവ് കൂടുതലും എക്സോസ്റ്റ് വാൽവ് കുറച്ച് ചെറുതുമായിരിക്കും സാധാരണ എല്ലാ എഞ്ചിനുകളും കൊടുക്കാറുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം നോക്കി, എല്ലാവർക്കും അറിയുന്ന വശം അല്ലെ, എന്താ തെർമോസ്റ്റാറ്റ് വാൽവ് അല്ലെ. തെർമോസ്റ്റാറ്റ് വാൽവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാൽവ് നമ്മുടെ വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. തെർമോസ്റ്റാറ്റ് വാൽവ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, തെർമോസ്റ്റാറ്റ് വാൽവ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അടഞ്ഞു കിടക്കുകയും അത് കഴിഞ്ഞ ഒരു നിശ്ചിത താപനിലയിൽ എത്തിയാൽ മാത്രമേ വാട്ടർ സർക്കുലേഷൻ അനുവദിക്കുകയുള്ളൂ. ഒരു നിശ്ചിത താപനിലയിൽ എത്തിയാൽ മാത്രമേ വാട്ടർ സർക്കുലേഷൻ സാധ്യമാക്കുകയുള്ളൂ. അപ്പൊ തെർമോസ്റ്റാറ്റ് വാൽവ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എഞ്ചിൻ എപ്പോഴും ഒരു നിയന്ത്രിത ഊഷ്മാവ് അല്ലെങ്കിൽ ഡിസേർഡ് ടെമ്പറേച്ചർ ഒരു നിയന്ത്രിത ഊഷ്മാവിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. തെർമോസ്റ്റാറ്റ് വാൽവ് ഉപയോഗിക്കുന്നത് അല്ലാതെ എന്താ പറയാ, അമിതമായിട്ട് തണുപ്പിക്കുന്നതിനോ അമിതമായിട്ട് ചൂടാക്കുന്നതിനു വേണ്ടി അല്ല, എപ്പോഴും ഒരു നിയന്ത്രിത ഊഷ്മാവിൽ നിലനിർത്താൻ സഹായിക്കുന്ന ആരാണ്, തെർമോസ്റ്റാറ്റ് വാൽവ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ദിവസം നോക്കിയേ, ആന്റി നോക്ക് ക്വാളിറ്റി ഓഫ് ഗ്യാസോലിൻ. നമ്മുടെ പെട്രോളിന് പറയുന്ന പേരാണെന്ത്, ഗ്യാസോലിൻ എന്ന് പറഞ്ഞത് അല്ലെ. പെട്രോളിന് നമ്മൾ ഗ്യാസോലിൻ എന്നും പറയാറുണ്ട്. ഗ്യാസോലിൻ ഫ്യൂവലിന്റെ ആന്റി നോക്ക് ക്വാളിറ്റി, ഇത്രയും പഠിക്കാൻ ഫ്യൂവൽസിന്റെ ക്വാളിറ്റി പറയാൻ നമ്പറുകൾ ഉപയോഗിക്കാറുണ്ട്. അതിലെ പെട്രോളുകളുടെ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഗ്യാസോലിന്റെ ആന്റിനോ ക്വാളിറ്റി പറയുന്നത് ഒക്ടെയ്ൻ നമ്പറിലും ഡീസലിന്റെ സീറ്റെയ്ൻ നമ്പറിലുമാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം, ഗ്യാസോലിൻ അല്ലെങ്കിൽ പെട്രോളിന്റെ ആന്റിനോ ക്വാളിറ്റി പറയുന്ന നമ്പർ ഏതാണ്, ഒക്ടെയ്ൻ നമ്പറിലാണ്. ഡീസലിന്റെ ആണെങ്കിൽ അത് സീറ്റെയ്ൻ നമ്പറുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം നോക്കിയേ, രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ഇതിൽ താഴെ പറഞ്ഞതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഈ പ്ലാസ്റ്റിക് സ്ക്രാപ്പർ, സാധാരണ സ്ക്രാപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളിന്, നമ്മുടെ ഈ പുട്ടി ബ്ലേഡ് എന്നൊക്കെ പറയാം, നമ്മുടെ ചുരണ്ടി എടുക്കാൻ വേണ്ടി ചുമരിൽ നിന്നോ അല്ലെങ്കിൽ ടൈൽസിന്റെ മുകളിൽ നിന്നൊക്കെ കറകളൊക്കെ ചുരണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലേഡ് പോലെ സംവിധാനം ഉപയോഗിക്കില്ലേ, അതിനെയാണ് നമ്മൾ സ്ക്രാപ്പർ എന്ന് പറയുന്നത്. നമ്മുടെ എഞ്ചിൻ കോമ്പൗണ്ട്സിന് ഉള്ളിൽ ഗ്യാസ്കെറ്റ് ഉണ്ടാവും, നമുക്കറിയാം ഗ്യാസ്കെറ്റ് അഥവാ പാക്കിംഗ് എന്ന് പറഞ്ഞൊരു പേപ്പർ പോലെയുള്ള സംവിധാനം ഉണ്ടാവും. അത് നമ്മൾ എഞ്ചിൻ ഡിസ്മാൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ പരസ്പരം ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രാപ്പറുകൾ ഉപയോഗിക്കാറുണ്ട്. പ്ലാസ്റ്റിക് സ്ക്രാപ്പർ എന്ന് പറഞ്ഞാൽ സാധാരണ സ്ക്രാപ്പർ എന്നുള്ള അർത്ഥം തന്നെയുള്ളൂ. സ്ക്രാപ്പേഴ്സ് ആർ യൂസ്ഡ് ടു ഗ്യാസ്കെറ്റ് മെറ്റീരിയൽ, ഗ്യാസ്കെറ്റ് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടി. പ്ലാസ്റ്റിക് സ്ക്രാപ്പർ ക്യാൻ ബി യൂസ്ഡ് എനി ഗ്യാസ്കെറ്റ് മെറ്റീരിയൽ ഫ്രം ഹെഡ്, അതായത് സിലിണ്ടർ ഹെഡിൽ നിന്ന് ഗ്യാസ്കെറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ സ്ക്രാപ്പർ ഉപയോഗിക്കുന്നു. അതേപോലെ റീമർ, വാൽവ് ഗേഡ് ക്ലീൻ ചെയ്യാൻ റീമർ ഉപയോഗിക്കുന്നു. വാൽവ് ഗേഡുകളൊന്നും അങ്ങനെ ക്ലീൻ ചെയ്യാൻ റീമറുകളൊന്നും അല്ല ഉപയോഗിക്കാറുള്ളത്. ഇപ്പൊ വാൽവ് ഗേഡുകളൊക്കെ ഒരു പരിധി കൂടുതലായി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ, ക്ലീൻ ചെയ്തൊന്നും ആരും ഉപയോഗിക്കാറില്ല. അപ്പൊ ഓപ്ഷൻ ബി തെറ്റായ ഓപ്ഷനാണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് എ ഈസ് കറക്റ്റ് ആണ് പറയുന്നത്. ഓപ്ഷൻ എ പ്രകാരം സ്ക്രാപ്പറുകൾ എന്തുവേണ്ടി ഉപയോഗിക്കുന്നു, ഗ്യാസ്കെറ്റുകളിന്റെ പീസുകൾ ഹെഡിൽ നിന്നും എഞ്ചിൻ കോമ്പൗണ്ട്സ് നിന്നും റിമൂവ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കുന്നു, നമ്മുടെ സ്ക്രാപ്പറുകൾ ഉപയോഗിക്കുന്നു. ഇവിടെ നോക്കിയാൽ സെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, സെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യൻ. സെപ്റ്റ് വോളിയം അഥവാ സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, സെപ്റ്റ് വോളിയം അഥവാ സ്ട്രോക്ക് വോളിയം അഥവാ ഡിസ്പ്ലേസ്മെന്റ് വോളിയം ഒക്കെ ഒന്ന് തന്നെയാണ്. സെപ്റ്റ് വോളിയം അഥവാ സ്ട്രോക്ക് വോളിയം അഥവാ എന്താ നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് വോളിയം ഒക്കെ ഒന്ന് തന്നെയാണ്. ക്രോസ് സെക്ഷണൽ ഏരിയ, സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻഡോ സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻഡോ സ്ട്രോക്ക് ടി ഡി സിയുടെയും ബി ഡി സിയുടെയും ഇടയിലുള്ള അകലമാണെന്ത്, സെപ്റ്റ് വോളിയം അഥവാ സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞു. ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻഡ് സ്ട്രോക്ക്, ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻഡ് സ്ട്രോക്ക് ആണെന്ന് പറയുന്നത് സെപ്റ്റ്, ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻഡ് സ്ട്രോക്ക് ആണെന്ന് സെപ്റ്റ് വോളിയം അഥവാ സ്ട്രോക്ക് വോളിയം അഥവാ ഡിസ്പ്ലേസ്മെന്റ് വോളിയം എന്ന് പറഞ്ഞ ഓപ്ഷൻ എ ആണ് കൃത്യമായ ഉത്തരം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, എന്താണ് നമ്മളൊരു വാഹനത്തിന്റെ
ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് ദ ഫ്രണ്ട് വീൽ, ഫ്രണ്ട് വീലുകൾ ഉണ്ടല്ലോ, ഫ്രണ്ട് വീലിന്റെ ഈ രണ്ട് സെന്റർ ലൈനുകളും തമ്മിലുള്ള ഈ ഒരു അകലത്തെ നമ്മൾ എന്താ പറയുന്നത്, ഒരു നമ്മളുടെ വാഹനത്തിന്റെ ഫ്രണ്ടിലെ ഈ രണ്ട് വീലുകൾ തമ്മിലുള്ള അകലത്തെ നമ്മൾ എന്താ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്സിൽ വിഡ്ത്തിന്റെ, വീൽ ബേസിന്റെ, ട്രാക്ക് ഉണ്ട്, ടേണിംഗ് സർക്കിൾ ഉണ്ട്. ശരിക്കും ട്രാക്ക് വിഡ്ത്ത് എന്നാ പറയാ, അല്ലെങ്കിൽ വീൽ ട്രാക്ക് എന്നാണ് പറയാറുള്ളത്, ട്രാക്ക് വിഡ്ത്ത് അല്ലെങ്കിൽ വീൽ ട്രാക്ക് എന്നാണ് പറയാറുള്ളത്. ഒരു വാഹനത്തിന്റെ രണ്ട് ഫ്രണ്ട് വീലുകൾ, ഫ്രണ്ടിലെ രണ്ട് വീലുകൾ തമ്മിലുള്ള ഈ ഒരു അകലത്തെ വീൽ ട്രാക്ക് എന്നാണ് പറയാറുള്ളത്. ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് ആക്സിലും റിയർ ആക്സിലും തമ്മിലുള്ള ഈ ഒരു അകലത്തെ, ഫ്രണ്ട് ആക്സിലും റിയർ ആക്സിലും തമ്മിലുള്ള ഈ ഒരു അകലത്തെ നമ്മൾ എന്താ പേര് പറയാറുള്ളത്, ഫ്രണ്ട് ആക്സിലും റിയർ ആക്സിലും തമ്മിലുള്ള ഈ ഒരു അകലത്തെ നമ്മൾ എന്താ പേര് പറയാറുള്ളത്, വീൽ ബേസ് എന്നാണ് പറയാറുള്ളത്. ഡബ്ല്യു ബി, വീൽ ബേസ് എന്നാണ് പറയാറുള്ളത്. ഫ്രണ്ട് വീലുകളുടെ രണ്ട് സെന്റർ ലൈൻ തമ്മിലുള്ള അകലത്തെ വീൽ ട്രാക്ക് എന്നും, വീൽ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിയർ ആക്സിലിന്റെ സെന്റർ ലൈനും ഫ്രണ്ട് ആക്സിലിന്റെ സെന്റർ ലൈനും തമ്മിലുള്ള അകലത്തെ വീൽ ബേസ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ സ്റ്റിയറിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാറുകളിൽ എന്തുണ്ട്? റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെക്കാനിസം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്തുണ്ട്, സ്റ്റിയറിംഗ് മെക്കാനിസം ഉണ്ട്. അതിലെ ഗിയറിന്റെ റാക്ക് ഉണ്ടല്ലോ, ഗിയറിന്റെ ഈ ഒരു റാക്ക് എവിടത്തേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ റാക്ക് പിന്നീട് കണക്ട് ചെയ്തിട്ടുള്ളത് നേരെ കണക്ട് ചെയ്തിട്ടുള്ള എവിടത്തേക്കാണ്, ഈ ടൈ റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനത്തിലോട്ടാണ്. അതായത് ഈ നമ്മുടെ ഈ സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ തിരിക്കുമ്പോൾ ഈ റാക്ക് ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. ഈ റാക്ക് മൂവ് ചെയ്യുമ്പോഴാണ് ഫോഴ്സ് നമ്മുടെ സ്റ്റെപ്പ് ബാക്സിലോട്ട് എത്തിക്കുന്നത്. എന്ത് വഴിയാണ്? ടൈ റോഡ് വഴിയാണ്. ഓപ്ഷൻ ഡി, ടൈ റോഡാണ് ആൻസർ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാസ്റ്റർ സിലിണ്ടറിന്റെ ഉപയോഗം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഫങ്ഷൻ ഓഫ് മാസ്റ്റർ സിലിണ്ടർ. മാസ്റ്റർ സിലിണ്ടർ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തില് ഫ്ലൂയിഡിനെ പ്രഷർ ചെയ്തിട്ട് എല്ലാ വീലുകളിലേക്കും എത്തിക്കുന്ന ആരാണ്? മാസ്റ്റർ സിലിണ്ടർ ആണ്. അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുക, ഫ്ലൂയിഡിന്റെ പ്രഷർ, ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തില് ഫ്ലൂയിഡിന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും എന്നിട്ട് ഹൈ പ്രഷറുള്ള ഫ്ലൂയിഡ് എല്ലാ എന്ത് ചെയ്യുന്നു, വീലുകളിലോട്ടും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ആരാണ്? ഈ മാസ്റ്റർ സിലിണ്ടർ ആണ്. ടു ഇൻക്രീസ് പ്രഷർ ഈക്വലി ഇൻ ആൾ സിലിണ്ടർ, എല്ലാ നമ്മുടെ വീൽ സിലിണ്ടറിലോട്ടും എല്ലാ വീലുകളിലോട്ടും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് കൊടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പ്രഷർ, ഫ്ലൂയിഡിന്റെ പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാസ്റ്റർ സിലിണ്ടർ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയ ക്യാമ്പർ എന്നാ പറയാ, ലീഫ് സ്പ്രിംഗുമായി ബന്ധപ്പെട്ട ക്യാമ്പർ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ പി എസ് സി ആൻസർ കി പ്രകാരം ദ എമൗണ്ട് ഓഫ് ബെൻഡ് ദാറ്റ് ഇസ് ഗിവൻ ടു ദ സ്പ്രിംഗ് ഫ്രം ദ സെൻട്രൽ ലൈൻ പാസിംഗ് ത്രൂ ദ ഐ, അതായത് നമ്മുടെ ഐയിൽ നിന്നും എത്രത്തോളം താഴത്തോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഈ ഒരു അളവിന് നമ്മൾ എന്ത് പറയാറുണ്ട്, ക്യാമ്പർ എന്ന് പറയാറുണ്ട്. അതേപോലെ ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മിഡിൽ ഓഫ് ദ മെയിൻ ലീഫ്, മിഡിൽ ഓഫ് ദ മെയിൻ ലീഫിൽ നിന്നും അതേപോലെ ഈ ഐയിലോട്ടുള്ള ഒരു ഡിസ്റ്റൻസിനെയും നമ്മൾ എന്ത് പറയാറുണ്ട്, ആ പറയുന്നത് ക്യാമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി, ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, എന്താണ് സ്ലാക്ക് അഡ്ജസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം ഉണ്ട് അല്ലെ, നമ്മുടെ എന്താ പറയുന്നത്, എയർ ബ്രേക്ക് സിസ്റ്റത്തിലെ സ്ലാക്ക് അഡ്ജസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം ഉണ്ട്. നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഈ സ്ലാക്ക് അഡ്ജസ്റ്റർ ഇങ്ങോട്ട് വലിക്കുകയും എന്നിട്ട് ഈ എസ് ക്യാം, സ്കാം എന്നല്ല കേട്ടോ പറയാ, ശരിക്കും എസ് ഹൈഫൺ ക്യാം, എസ് ക്യാം എന്നാണ് പറയുക. അത് ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് പി എസ് ടെ ഭാഗത്തുനിന്ന്, എസ് ക്യാം എന്നാണ് പറയുക. സ്ലാക്ക് അഡ്ജസ്റ്റർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? സ്ലാക്ക് അഡ്ജസ്റ്റർ നേരെ എന്തിനാ റൊട്ടേറ്റ് ചെയ്യുന്നത്? സ്ലാക്ക് അഡ്ജസ്റ്റർ നേരെ ഈ എസ് ക്യാമിനെയാണ് എന്ത് ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ എസ് ക്യാം ആണ് എന്ത് ചെയ്യുന്നത്, ഈ ബ്രേക്ക് ലൈനറിനെ നമ്മുടെ ഡ്രമ്മിലോട്ട് എന്ത് ചെയ്യുന്നത്, ഫോഴ്സ് ചെയ്യുന്നത്. അപ്പൊ സ്ലാക്ക് അഡ്ജസ്റ്റർ നേരെ കണക്ട് ചെയ്തിരിക്കുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്തിനെയാണ്, എസ് ക്യാമിനെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത് നോക്കിയാൽ നമുക്ക് ഫ്രെയിം ഉണ്ട് അല്ലെ, നമ്മുടെ ചേസിസ് ആൻഡ് ഫ്രെയിം എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളതാണ്. ഐഡന്റിഫൈ വിച്ച് ഇസ് നോട്ട് എ നോട്ട് എ ടൈപ്പ് ഓഫ് ഫ്രെയിം. കൺവെൻഷണൽ ഫ്രെയിം ഉണ്ട്, കൺവെൻഷണൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു ചേസിസ് മേടിച്ചു കൊണ്ടുവരും, എന്നിട്ട് അതിന്റെ മുകളിലോട്ട് ബോഡി കെട്ടും. ഒരു ചേസിസ് ഇപ്പൊ ബസ് പോലെ ആലോചിക്കുക, ബസ് ആലോചിച്ച് ബസ്സിൽ നമ്മളൊരു ചേസിസ് പോയിട്ട് കടയിൽ പോയി വാങ്ങിച്ചു കൊണ്ടുവരും, എന്നിട്ട് ആ ചേസിന് മുകളിലോട്ട് നമ്മൾ ബോഡി കെട്ടും, അത് കൺവെൻഷണൽ ഫ്രെയിം, അതാ കൺവെൻഷണൽ ഫ്രെയിം. ഇന്റഗ്രൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ കാണുന്ന ഇന്റഗ്രൽ ഫ്രെയിം, ബോഡിയും ഫ്രെയിമും ഒക്കെ ഒന്നിച്ചാണ്, ഇതിന്റെ മുകളിലോട്ട് പിന്നെ ഡോറും ഗ്ലാസ് ഒക്കെ ഫിറ്റ് ചെയ്താൽ മതി. ബോഡിയും ഫ്രെയിമായ ചേസിസും കൂടി ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്റഗ്രൽ ഫ്രെയിമും, സെമി ഇന്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് കുറച്ചു ഭാഗം ഇന്റഗ്രൽ ആയിട്ടും കുറച്ചു ഭാഗം ചേസിസുമായിട്ടുള്ള സെമി ഇന്റഗ്രൽ ടൈപ്പ് ഫ്രെയിമുകളും ഉപയോഗിക്കാറുണ്ട്. ഹാഫ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രെയിമിന്റെ ടൈപ്പ് ഇല്ല, ഹാഫ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിമിന്റെ ടൈപ്പ് ഇല്ല. അപ്പൊ ഉത്തരം എന്താണ്, താഴെ പറഞ്ഞാൽ ഏതാണ് ഒരു ഫ്രെയിമിന്റെ ടൈപ്പ് അല്ലാത്തത്, ഹാഫ് ഇന്റഗ്രൽ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിം ഇല്ല. കൺവെൻഷണൽ ഫ്രെയിം ഉണ്ട്, ഇന്റഗ്രൽ ഫ്രെയിം ഉണ്ട്, സെമി ഇന്റഗ്രൽ ഫ്രെയിം ഉണ്ട്, ഹാഫ് ഇന്റഗ്രൽ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിം ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ട്രാൻസ്മിഷൻ സിസ്റ്റം മെമ്പർ എമോങ് ദ ഫോളോയിങ്
ഹെൽപ്സ് ടു വേരി ദ ലിവറേജ് അഥവാ ടോർക്ക് എന്നുള്ള അർത്ഥമല്ലോ. ലിവറേജ് അല്ലെങ്കിൽ ടോർക്ക് നമുക്ക് വ്യതിയാനം ചെയ്യുന്നത്, റോഡ് വീലുകളിലേക്ക് എത്തിക്കുന്ന ടോർക്ക് വേരി അല്ലെങ്കിൽ ലിവറേജ് വ്യത്യാസപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഓപ്ഷൻ ബി ഗിയർ ബോക്സ് ആണ് ആൻസർ വരുന്നത് അല്ലെ. വ്യത്യസ്ത ടോർക്ക് ഡ്രൈവിംഗ് വീലിലേക്ക് എത്തിക്കുന്ന ആരാണ്? ഗിയർ ബോക്സിലൂടെയാണ്. എഞ്ചിൻ എത്ര സ്പീഡ് ആണെങ്കിലും ടോർക്കിൽ വ്യതിയാനം വരുത്തി ഗിയർ ബോക്സ് ആണ് എന്ത് ചെയ്യുന്നത്? അത് റോഡ് വീലുകളിൽ കൃത്യമായിട്ട് എത്തിക്കുന്നത്. ഗിയർ ബോക്സ് ആണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ലിവറേജ് അല്ലെങ്കിൽ ടോർക്ക് വേരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്ത് നോക്കിയാൽ ഒരു ക്ലച്ചുമായി ബന്ധപ്പെട്ട എന്തൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നോർമൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഫ്രിക്ഷൻ സർഫസ്, നമ്മുടെ ഈ ഫ്രിക്ഷൻ സർഫസിൽ ഉണ്ടാവുന്ന നോർമൽ ഫോഴ്സ്, ഫ്രിക്ഷൻ സർഫസിൽ ഉണ്ടാവുന്ന നോർമൽ ഫോഴ്സ് ആക്സിയൽ ഫോഴ്സിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ഏത് ക്ലച്ചിലാണ്? ഈ ചിത്രത്തിലുള്ള ക്ലച്ച് ഏതാണ്? സിംഗിൾ പ്ലേറ്റ് അല്ല, മൾട്ടി പ്ലേറ്റും അല്ല, വെറ്റ് ക്ലച്ചും അല്ല. ഈ ചിത്രത്തിൽ കാണുന്ന ക്ലച്ച് ഏതാണ്? കോൺ ക്ലച്ച് ആണല്ലേ. ഈ ചിത്രത്തിൽ കാണുന്ന ക്ലച്ച് എന്താണ്? കോൺ ക്ലച്ച് ആണ്. അതായത് ഇവിടെ ഒരു ഔട്ടർ കോണുണ്ട്, ഇവിടെ ഒരു ഇന്നർ കോണുണ്ട്. ഈ രണ്ട് കോണുകൾ കൂടിച്ചേരുന്ന സമയത്ത് ടോർക്ക് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പവർ ട്രാൻസ്മിഷൻ നടക്കുന്ന രീതിയിലുള്ള ഒരു ക്ലച്ച് ആണ് കോൺ ക്ലച്ച്. ഇവിടുത്തെ നോർമൽ ഫോഴ്സ് ആയിരിക്കും കൂടുതൽ, ആക്സിയൽ ഫോഴ്സിനേക്കാൾ കൂടുതൽ എന്താ ഉണ്ടാവുക? നോർമൽ ഫോഴ്സ് ആവും ഉണ്ടാവുക. ഇവിടെ നോക്കിയ ഒരു ക്ലച്ച് ആണല്ലേ, ഒരു ക്ലച്ചുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് സപ്പോസ്ഡ് ടു ബി ഓപ്പറേറ്റഡ് ബൈ ദി യൂസർ, അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ അല്ലെങ്കിൽ യൂസറിന്റെ സഹായം ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ക്ലച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറഞ്ഞത് അല്ലെ. സെൻട്രിഫ്യൂഗൽ ക്ലച്ച് പ്രത്യേകിച്ച് നമ്മളായിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറഞ്ഞൊരു ഓട്ടോമാറ്റിക്കൽ ക്ലച്ച് ആണ്. എഞ്ചിൻ വേഗത കൂടുന്നതിനനുസരിച്ച് സ്വയം അഡ്ജസ്റ്റ് ആവുന്ന ഒരു ക്ലച്ച് ആണ് എന്ത്? സെൻട്രിഫ്യൂഗൽ ക്ലച്ച്. അതിനെ യൂസർ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്കൊരു സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് ആണ് അല്ലെ. ഈ ചിത്രത്തിൽ കാണുന്ന ഒരു സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് ആണ്. സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സുകളിൽ ഉപയോഗിക്കുന്ന ഗിയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ ഉപയോഗിക്കുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള സ്പർ ഗിയറുകളാണ്. സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിനകത്ത് ഉപയോഗിക്കുന്ന ഗിയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്ഷൻ ഡി, സ്പർ ഗിയേഴ്സ് ആർ യൂസ്ഡ് ഇൻസൈഡ് ദ ഗിയർ ബോക്സ്. അതായത് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിനകത്ത് ഉപയോഗിക്കുന്ന ഗിയർ സ്പർ ഗിയർ ആണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി എന്താണ്? ഡ്രൈവിംഗ് ഓർ ഡ്രൈവർ ഷാഫ്റ്റ്, ഡ്രൈവിംഗ് അതായത് റൊട്ടേഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ഗിയറുകളെ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഷാഫ്റ്റ് ഏതാണ്? ഒരു ഗിയർ ബോക്സിനകത്തേക്ക് പവർ വരുന്നത്, എന്നിട്ട് ഈ പവർ വന്ന് മറ്റുള്ള ഷാഫ്റ്റുകളെ റൊട്ടേറ്റ് ചെയ്യുന്ന ഡ്രൈവർ ഷാഫ്റ്റ് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലച്ച് ഷാഫ്റ്റ് അഥവാ ഇൻപുട്ട് ഷാഫ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്? പവർ വരുന്നത്. ക്ലച്ച് ഷാഫ്റ്റ് അഥവാ ഇൻപുട്ട് ഷാഫ്റ്റിലേക്ക് പവർ വരുന്നു, അവിടെ നിന്ന് അങ്ങനെ താഴത്തേക്ക് ഇറങ്ങുന്നു ലേ ഷാഫ്റ്റ്, പിന്നീട് മെയിൻ ഷാഫ്റ്റ്, അവിടെ നിന്ന് പുറത്തോട്ട് പവർ പോകുന്നു. അപ്പൊ ആദ്യമേ പവർ വരുന്ന ഷാഫ്റ്റ്, അതായത് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഡ്രൈവർ ഷാഫ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ക്ലച്ച് ഷാഫ്റ്റ് ആണ് വരുന്നത്. ഓപ്ഷൻ എ, ക്ലച്ച് ഷാഫ്റ്റ് ആണ് വരുന്നത്. നോക്കി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയ ടോർക്ക് കൺവേർട്ടറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ടോർക്ക് കൺവേർട്ടറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പുതിയ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ വരുന്ന വാഹനങ്ങളിലൊക്കെ ടോർക്ക് കൺവേർട്ടറുകൾ ഉപയോഗിക്കാറുണ്ട്. ടോർക്ക് കൺവേർട്ടറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ല. ടോർക്ക് കൺവേർട്ടറിലെ ഏത് ഭാഗമാണ് ടോർക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? മൾട്ടിപ്ലൈസ് ടോർക്ക്. ഇവിടെ ഒരു ഇംപെല്ലറും ഉണ്ട്, ഒരു ടർബൈനും ഉണ്ട്. ഒരു ഇംപെല്ലറും ഉണ്ടാവും. അതിനിടയിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു സ്റ്റേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റർ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ സാധ്യത. ഇത്രയും പഠിച്ചു വെക്കുക. ടോർക്ക് മൾട്ടിപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടോർക്ക് കൺവെർട്ടറിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം സ്റ്റേറ്റർ ആണ് എന്ന് പഠിച്ചു വെക്കുക. അതിന്റെ വർക്കിംഗിൽ നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഇംപെല്ലറും ഉണ്ട്, ഒരു ടർബൈനുണ്ട്, രണ്ടിന് സെൻട്രൽ ആയിട്ട് ഒരു സ്റ്റേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റർ ഉള്ളത് കൊണ്ടാണ് ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ സാധ്യമാകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, നമ്മളുടെ ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഉണ്ട് അല്ലേ. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്ന ഒരു ഷാഫ്റ്റാണ്. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എഞ്ചിൻ കഴിഞ്ഞ് ഗിയർ ബോക്സിൽ നിന്നും നമ്മുടെ ഡിഫറൻഷ്യലിലോട്ട് പവർ എത്തിക്കുന്ന ആരാണ്? നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റാണ്. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് നമ്മുടെ ഈ വാഹനം ഭയങ്കരമായിട്ടുള്ള ഹമ്പുകൾ അല്ലെങ്കിൽ റോഡിലുള്ള കുണ്ടും കുഴിയൊക്കെ ചാടുന്ന സമയത്ത് ലെങ്ത്തിൽ ചെറിയ സ്വയം ഒരു വേരിയേഷൻ വരുത്തുവാൻ സാധിക്കണം. നമ്മളുടെ ഈ ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റില് സ്വയം ലെങ്ത്തിൽ ഒരു വേരിയേഷൻ വരുത്തുവാൻ സാധിക്കണം. സ്വയം ഈ ഒരു എന്താ പറയുക, പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് ഒരു വേരിയേഷൻ വരുത്തുവാൻ സാധിക്കണം. അത്തരത്തിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് സ്വയം വേരിയേഷൻ വരുത്തുന്നതിന് വേണ്ടി ഒരു ജോയിന്റ് പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ കൊടുക്കാറുണ്ട്. ആ ജോയിന്റ് ഏത് ജോയിന്റ് ആണെന്ന് ചോദിച്ചാൽ ഉത്തരം സ്ലിപ്പ് ജോയിന്റ് ആണ്. സ്ലിപ്പ് ജോയിന്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന? പ്രൊപ്പല്ലർ ഷാഫ്റ്റില് നമ്മളുടെ ഈ ഒരു ലെങ്ത്തിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? പ്രൊപ്പല്ലർ ഷാഫ്റ്റില് സ്ലിപ്പ് ജോയിന്റുകൾ ഉപയോഗിക്കുന്നത്. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, നമ്മുടെ റിയർ ആക്സില്, വാഹനങ്ങളുടെ റിയർ ആക്സില്, മിക്ക പുതിയ വാഹനങ്ങളിലും വാഹനങ്ങളുടെ റിയർ ആക്സില്, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെമ്പർ ഇസ് യൂസ്ഡ് ടു ഹോൾഡ് ദ റിയർ ആക്സിൽ പൊസിഷൻ,
ഇൻ പൊസിഷൻ അഗേൻസ്റ്റ് ദ സൈഡ് ത്രസ്റ്റ്, വാഹനം വളവ് തിരിയുമ്പോഴൊക്കെ ഉണ്ടാവുന്ന സൈഡ് ത്രസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് അവിടെ കൃത്യമായി പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ, ആക്സിലിന് കൃത്യമായിട്ട് ആ പൊസിഷനിൽ സൈഡ് ത്രസ്റ്റ് മൂലമൊന്നും വാഹനം കൈവിട്ടു പോകാതെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു എക്സ്ട്രാ റോഡ്, നമ്മൾ ഇതേപോലെ ഒരു എക്സ്ട്രാ വടി പോലെ ഇരിക്കുന്ന ഒരു ഭാഗം നമ്മുടെ നമ്മുടെ വാഹനത്തിന്റെ താഴ്ഭാഗത്തായിട്ട് ഈ ഡിഫറൻഷ്യലിലെയും ആക്സിലിന്റെയും സൈഡിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേര് ഓപ്ഷൻ സി പാൻ ഹാർഡ് റോഡ് എന്നാണ്. ഈ ഓപ്ഷനിൽ പറയുന്ന പേര് പാൻ ഹാർഡ് റോഡ് എന്നാണ്. അതായത് നമ്മുടെ റിയർ ആക്സിലിനെ സൈഡ് ത്രസ്റ്റ് മൂലം പുറത്തോട്ടൊന്ന് തെറിച്ചു പോകുന്ന ഒരു എഫക്ട്, അതായത് വാഹനം കൈവിട്ടു പോകുന്ന ഒരു എഫക്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി വാഹനത്തിനെ കൃത്യമായി ഹോൾഡ് ചെയ്ത് നിർത്താൻ, റിയർ ആക്സിലിനെ കൃത്യമായി പൊസിഷനിൽ നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് പാൻ ഹാർഡ് റോഡാണ്. അടുത്ത് നോക്കിയാൽ റേസിംഗ് കാറുകളിലൊക്കെ ഉപയോഗിക്കുന്ന വീല്, സാധാരണ കാറുകളിലൊക്കെ ഉപയോഗിക്കുന്ന വീല് ഡിസ്ക് വീലൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് അല്ലെ, ഡിസ്ക് വീലുകളൊക്കെയാണ് സാധാരണ കാറുകളിൽ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ റേസിംഗ് കാറുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഏത് വീലാണ്, മാഗ്നീഷ്യം അലോയ് വീലുകളാണ്. നമ്മുടെ റേസിംഗ് കാറുകളിലൊക്കെ ഉപയോഗിക്കുന്ന അലോയ് വീൽ ഏതാണെന്ന് ചോദിച്ചാൽ, റേസിംഗ് കാറുകളിലൊക്കെ ഉപയോഗിക്കുന്ന അലോയ് വീൽ മാഗ്നീഷ്യം അലോയ് വീലാണ്. റേസിംഗ് കാറുകളിൽ ഉപയോഗിക്കുന്ന അലോയ് വീൽ ഓപ്ഷൻ എ മാഗ്നീഷ്യം അലോയ് വീലാണ് ഉത്തരം വരുന്നത്. നമ്മളൊരു വാഹനത്തിലെ ലോഡ് ചെയ്യാണ്, വെൻ ലോഡിങ് എ വെഹിക്കിൾ, ഒരു വാഹനത്തിൽ ലോഡ് കയറ്റുന്ന സമയത്ത് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കണം എന്ന് വെച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലോഡ് ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും എല്ലാ വീലുകളിലും തുല്യമായി കൊടുക്കണം എന്നാണ് പറയാറുള്ളത്. ഒരു വാഹനത്തിന്റെ മുകളിൽ നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് എല്ലാ വീലുകളും ഒരേപോലെ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് പറയാറുള്ളത്. വാഹനത്തിൽ നമ്മൾ ലോഡ് കയറ്റുന്ന സമയത്ത് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കണം, ഈക്വൽ അറ്റ് ആൾ വീൽസ് ആയിരിക്കണം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി, ഈക്വൽ അറ്റ് ആൾ വീൽസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ പൈലറ്റ് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോഡേൺ ഡീസൽ എഞ്ചിനുകളിൽ പൈലറ്റ് ഇഞ്ചക്ഷൻ എന്താന്ന് ചോദിച്ചാൽ, പൈലറ്റ് ഇഞ്ചക്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡീസൽ എഞ്ചിന്റെ കേസില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനമാണെന്ന് കരുതുക. കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാന ഘട്ടത്തില് നമ്മൾ ആദ്യമേ ഒന്നോ രണ്ടോ ഡ്രോപ്ലെറ്റ് ഓഫ് ഡീസൽ കൊടുക്കും. ഒന്നോ രണ്ടോ ഡ്രോപ്ലെറ്റ് ഓഫ് ഡീസൽ ആദ്യമേ അങ്ങോട്ട് കൊടുക്കും, എന്നിട്ട് അതിങ്ങനെ കടന്ന് ചൂടാവാൻ തുടങ്ങും, എന്നിട്ട് മെയിൻ ഇഞ്ചക്ഷൻ കൊടുക്കും. അപ്പൊ ആദ്യമേ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഓഫ് ഡീസൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളെ പൈലറ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ആദ്യമേ ഒന്നോ രണ്ടോ ഡ്രോപ്ലെറ്റ് ഓഫ് ഡീസൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന മെയിൻ ഇഞ്ചക്ഷൻ സമയത്ത് കൊടുക്കുന്ന ഡീസൽ നന്നായിട്ട് കത്തുവാൻ അത് സഹായിക്കും. അപ്പൊ നന്നായിട്ട് നല്ല രീതിയിൽ ഒരു കമ്പസ്റ്റൻ, നല്ല രീതിയിൽ ഒരു ബേണിംഗ് സിലിണ്ടർ അകത്ത് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എഞ്ചിൻ നോയ്സ് കുറയും. അതേപോലെ തന്നെ NOx എമിഷനും നല്ല രീതിയിൽ ഫ്യൂൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എമിഷനും ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നൈട്രസ് ഓക്സൈഡ് മൂലമുണ്ടാവുന്ന എമിഷനും നോയ്സും എന്ത് ചെയ്യാൻ സാധിക്കും, പൈലറ്റ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് മൂലം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സി ആർ ഡി എ സിസ്റ്റം ഉള്ള എഞ്ചിനുകളില് നമ്മളൊരു ഹൈ പ്രഷർ പമ്പ് ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ, ഹൈ പ്രഷർ പമ്പ് എന്നാ പറയാം, ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് എന്ന് ഇവിടെ പറയാറില്ല. സി ആർ ഡി എ സിസ്റ്റം ഉള്ള എഞ്ചിനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് അല്ല, FIP ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് അല്ല. അതിന് പകരം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, നമ്മുടെ ഹൈ പ്രഷർ പമ്പാണ് ഉപയോഗിക്കുന്നത്. ഹൈ പ്രഷർ പമ്പ് ഡ്രൈവ് ചെയ്യുന്നത് എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഹൈ പ്രഷർ പമ്പ് ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 1600 bar വരെ പ്രഷർ ആര് ബിൽഡപ്പ് ചെയ്യാറുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന ഹൈ പ്രഷർ പമ്പ്, സി ആർ ഡി സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് എന്ന് പറയാറില്ല, അവിടെ നമ്മൾ ഹൈ പ്രഷർ പമ്പ് എന്നാണ് പറയാറുള്ളത്. സി ആർ ഡി സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഹൈ പ്രഷർ പമ്പ് 1600 bar വരെ പ്രഷർ ബിൽഡപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു CRDS സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ഇഞ്ചക്ടറാണ് പീസോ ടൈപ്പ് ഇഞ്ചക്ടേഴ്സ് പറഞ്ഞ ഒരു സോളിനോയിഡ് വാൽവ് ഒക്കെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ടറാണ് എന്താ പീസോ ടൈപ്പ് ഇഞ്ചക്ടേഴ്സ്. ഇവിടുത്തെ സ്വിച്ചിങ് സ്പീഡ് വെച്ചിരിക്കുന്നത്, അതായത് തുറക്കുന്ന അടക്കുന്നതായിട്ടുള്ള സ്പീഡ്, സ്വിച്ചിങ് സ്പീഡ് ആണ് വെച്ചിരിക്കുന്നത്. സോളിനോയിഡ്, സാധാരണ സോളിനോയിഡ് വാൽവുകളെക്കാൾ, നിങ്ങൾ സോളിനോയിഡ് വാൽവും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, സാധാരണ സോളിനോയിഡ് വാൽവുകളെക്കാൾ ഇരട്ടി സ്പീഡിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ പീസോ ടൈപ്പ് ഇഞ്ചക്ടേഴ്സിന്റെ സ്വിച്ചിങ് സ്പീഡ് പറഞ്ഞത്. സ്വിച്ചിങ് സ്പീഡ് ഓഫ് പീസോ ടൈപ്പ് ഇഞ്ചക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വിച്ചിങ് സ്പീഡ് ഓഫ് പീസോ ടൈപ്പ് ഇഞ്ചക്ടേഴ്സ് എന്താ പറയുന്നത്, ഡബിൾ എന്നാ പറയുന്നത്, 2 times ഓഫ് സോളിനോയിഡ് വാൽവ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. പിന്നെ പെട്രോൾ ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം, പെട്രോൾ ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ, നമ്മുടെ പെട്രോൾ എഞ്ചിനുകളിലും MPFI പോലെയുള്ള പെട്രോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. പെട്രോൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. പെട്രോൾ അത് ഇലക്ട്രോണിക്കലി ആണ് എന്ത് ചെയ്യുന്നത്, കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഫ്യൂവൽ പമ്പ് ഡ്രോൺ ചെയ്യുന്ന, ഫ്യൂവൽ പമ്പ് വലിച്ചെടുക്കുന്ന ഫ്യൂവലിന്റെ അളവ്, നമ്മളുടെ ഈ ഒരു ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി ഫ്യൂവൽ പമ്പ് വലിച്ചെടുക്കുന്ന ഫ്യൂവലിന്റെ അളവ് തീർച്ചയായിട്ടും കുറച്ച് കൂടുതൽ എടുക്കുക. ബാക്കി നമ്മളിവിടെ ഈ റെയിലുണ്ടാവും, ഫ്യൂവൽ റെയിലും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയൊക്കെയാണ് ചെയ്യുക. അപ്പൊ പെട്രോൾ ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തില് എമൗണ്ട് ഓഫ് ഫ്യൂവൽ ഡ്രോൺ ബൈ ദ ഫ്യൂൽ പമ്പ്, ഫ്യൂവൽ പമ്പ് വലിച്ചെടുക്കുന്ന ഫ്യൂവലിന്റെ അളവ് കൂടുതലാണ്, നമുക്ക് വേണ്ടതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ അളവിലാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഫ്യൂവൽ നമ്മൾ കൂടുതൽ വലിച്ചെടുക്കുക. പെട്രോൾ ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തില് നമ്മുടെ ഫ്യൂവൽ പമ്പ് ഡ്രോൺ ചെയ്യുന്നത് വേണ്ടതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ഫ്യൂൽ ആണ് എന്ന് പഠിച്ചു വെക്കാം. മോർ ദാൻ ദ റിക്വയർഡ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സൈഡിൽ നിന്നുള്ള ഏകദേശം ഒരു 39-40 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ എന്നും എന്താണ് അതിന്റെ ഉത്തരം എന്നും ജസ്റ്റ് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോയുമായി കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ.